ഹായ് ഹലോ ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബനാന വെച്ചിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം അപ്പോൾ ഇനി പഴം കറുത്തു പോയിട്ടുണ്ടെങ്കിൽ കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പുഡിങ് ഉണ്ടാക്കാം പഴം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കഴുകും കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാത്രത്തിലോട്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബ്ലെൻഡർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈവെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആവരുത് നമുക്ക് പഴം അവിടെയായിട്ട് ഇങ്ങനെ കിടക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ ഇതിലോട്ടിനി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മൈദ അരക്കപ്പ് പഞ്ചസാര പിന്നെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒര ടീസ്പൂൺ വാനില സെൻസും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുറുക്കാനട്ടോ കാരണം മുട്ടയും മൈദിയും അതുപോലെ കോൺഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തത് തന്നെ പെട്ടെന്ന് ഇത് കുറുകി വരും കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കട്ടയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ടി ഇവിടെ നന്നായിട്ട് കുറുകി നല്ല കട്ടിയായി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്നാവും കേട്ടോ ഒരഞ്ച് മിനിറ്റ് പോലും നമുക്കിതിനാവശ്യമില്ല ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാഷ്നറ്റും ബദാമും കൂടി ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നട്ട്സ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം അതുപോലെ ഞാൻ ഹണി വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് ആണ് അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ നമ്മൾ ആ പുഡിങ്ങിന് ഇതൊക്കെ ചേർക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ പഴത്തിൻ്റെ കൂടെ നട്ട്സും ഹണിയുമൊക്കെ മിക്സായി വരുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്ങിന് കേട്ടോ ഇനി ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അതിനുശേഷം സെർവ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ബനാന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം